നല്ല വെയിലുള്ളൊരു ദിവസം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, കുറച്ച് തണലുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറി നിൽക്കും അല്ലേ. ഈ തണൽ എന്ന് പറയുന്ന ഒരു പക്ഷേ വലിയ മരങ്ങളുടെ തണലായിരിക്കും. അപ്പോൾ ഈ മരങ്ങൾ നമുക്ക് തണൽ തരുന്നുണ്ട്, പക്ഷേ അവർ നല്ല വെയിലിൽ തന്നെ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സഹായങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപറ്റം കഥാപാത്രങ്ങളാണ്. എന്നാൽ അവർ ശരിക്കും അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെയിൽ മരങ്ങൾ എന്ന മൂവിയെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെയിൽ മരങ്ങൾ മൂവിയുടെ റിവ്യൂ നമുക്ക് കാണാം. ഒരു പ്രത്യേക സീസണാകുമ്പോൾ ദേശാടന പക്ഷികൾ എവിടെ നിന്നോ വരും, എന്നിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവരെങ്ങോട്ടോ പറന്നു പോകും. ഈ ഒരു ഡയലോഗ് നമ്മുടെ ഈ സിനിമയിൽ ഇന്ദ്രൻസ് ഏട്ടൻ പറയുന്നൊരു വലിയൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. കാരണം അവരുടെ ജീവിതം അങ്ങനെയായി മാറിയോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് ആ ഒരു ഡയലോഗ് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഇന്ദ്രൻസ് ഏട്ടനും ഭാര്യയും കുഞ്ഞും ഇവർ താമസിക്കുന്നത് ഒരു തുരുത്തിലാണ്. ഇവിടെയാണെങ്കിൽ വളരെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ, ബാക്കി ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. കാരണം നല്ലൊരു മഴ പെയ്യുമ്പോൾ ഈ തുരുത്ത് മുങ്ങും. അങ്ങനെ അവരുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടുകളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. എന്നാൽ ഇവർക്ക് എങ്ങും പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അവരവിടെ തന്നെ നിൽക്കുകയാണ്. അവരുടെ വീടെന്ന് പറയുന്നത് ഓലമേഞ്ഞ വീടുകളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു മഴ പെയ്യുമ്പോൾ വീടിനകത്തൊക്കെ തന്നെ മഴ നിറയും. അങ്ങനെ അവർ റോഡ് പണികളും പിന്നെ നമ്മുടെ ഈ അന്തരൻസേട്ടൻ്റെ കുഞ്ഞ് ചെറിയ ഒരു കച്ചവടം, അതായത് കപ്പലണ്ടിയൊക്കെ വിറ്റ് അങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ റോഡ് പണിക്കായിട്ട് ഇന്ദ്രൻസേട്ടനും ഭാര്യയും ഒരുമിച്ചാണ് പോകുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം റോഡ് പണിയും കാര്യമായിട്ട് ഇനിയൊന്നും അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ വലിയൊരു മഴ, ഒരു രാത്രി വലിയൊരു മഴ പെയ്ത് ഇവരുടെ തുരുത്ത് മുങ്ങുകയാണ്. അങ്ങനെ അവിടുത്തെ ആളുകളെല്ലാം തന്നെ രക്ഷപ്പെട്ട് അവർ മറ്റ് കരയിലേക്ക് പോവുകയാണ്. അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർ എല്ലാവരും തന്നെ ക്യാമ്പ്, അതായത് സ്കൂളുകളൊക്കെ തന്നെ ക്യാമ്പ് പോലെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വലിയ പ്രളയത്തിനൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അവിടെ ക്യാമ്പിൽ ഇവർ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. എന്നാൽ അവിടെ വന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിനും ഇവരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആധാർ കാർഡ് പോലും സ്വന്തമായിട്ടില്ല. സോ അങ്ങനെയുള്ളതുകൊണ്ട് ഇവരുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഒടുവിലെത്തുന്നത്. അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് മാറി അവർ വേറൊരു വീട് അന്വേഷിച്ച് പിടിച്ച് ഒരു വീട് കിട്ടുകയാണ്. ഇവർക്ക് ഒരു സഹായത്തിന് ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഇവർക്കൊരു വീട് കൊടുക്കുന്നുണ്ട്. അവർ വാടകയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മോൻ്റെ റൂമാണ്, എൻ്റെ മോൻ്റെ മുറിയാണ്. മോൻ പോലീസ് പിടിച്ച്, അതായത് ഒരു മോഷണ കേസിന് പോലീസ് പിടിച്ചു, പുള്ളി അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസ് മർദ്ദിച്ച് പുള്ളിയെ കൊന്നതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ ഇവർക്കൊരു വീട് തരപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ്. ഒരു ഹോട്ടലിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ജോലി നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി മാത്രമല്ല, ആ ജോലി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലീനിങ് ജോലിയും ഒക്കെ കൂടെ ചെയ്യുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ലൈഫാണ്. എന്നാൽ അങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം നമ്മുടെ ഈ ഇന്ദ്രൻസ് ഏട്ടൻ തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബസ്സിലുള്ള ഒരു യാത്രക്കാരൻ്റെ പേഴ്സ് കാണാണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാതെ പോകുന്ന പേഴ്സ് നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടനാണ് മോഷ്ടിച്ചത് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അവിടെ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആവുന്നുണ്ട്, ആളുകൾക്ക് തന്നെ ബഹളമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഈ ആളുകളൊക്കെ കൂടെ ചേർന്ന് ഒരു പരാതി കൊടുക്കുകയാണ്. അതുമാത്രമല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻസ് ഏട്ടനെ ലോക്കപ്പിൽ ഇടുകയാണ്. പിറ്റേന്ന് രാവിലെ എസ് പി വരുന്നുണ്ട്. സോ അവർ വന്നിട്ട് ബാക്കി തീരുമാനിക്കുക എന്നുള്ള നിലയിലാണ്. എന്നാൽ ഇന്ദ്രൻസ് ഏട്ടനാണോ മോഷ്ടിച്ചത് എന്നുള്ളതും കാണിക്കുന്നൊന്നുമില്ല. പിന്നീട് പിറ്റേന്ന് രാവിലെ തന്നെ എസ് പി വന്നിട്ട് ഇന്ദ്രൻസ് ഏട്ടനെ വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചപ്പോൾ ആദ്യം പറയുന്നത് ആ പേഴ്സ് കാണാതെ പോയി എന്ന് പറഞ്ഞ പരാതിപ്പെട്ട ആൾ വിളിച്ചിരുന്നു. പുള്ളിയുടെ വീട്ടിൽ വെച്ച് മറന്നു പോയതാണ് പേഴ്സ്. അപ്പോൾ അതവിടെ സോൾവായി. അപ്പോൾ നിങ്ങൾക്ക് പോവാം, പരാതിയൊന്നുമില്ല അവർക്ക്. അപ്പം ശരിക്കും ഇന്ദ്രൻസ് ഏട്ടൻ്റെ ഓരോ ഭാവങ്ങളൊക്കെ ഉണ്ട്. അതായത് പുള്ളി നിരപരാധിയാണെന്ന് പുള്ളിക്ക് പറയും. പുള്ളി പറയുന്നുണ്ട് ബസ്സിൽ വെച്ച് ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല, പുള്ളി അത്രയും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നെങ്കിലും പുള്ളി വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ പുള്ളിയിൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണ് ഈ ആളുകളൊക്കെ കൂടെ ചേർന്ന്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോഴും പുള്ളി തിരിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഒരു ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് ഉപദ്രവിക്കുന്ന നമുക്കറിയാമല്ലോ, അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ശരിക്കും ഇവരുടേത്. അതിനുശേഷം ഇവർ എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ള നിലയിലേക്ക് എത്തുന്നുണ്ട്. ഒരു രാത്രി മൊത്തം അവരവിടെ ഇന്ദ്രൻസ് ഏട്ടനവിടെ ലോക്കപ്പിലായിരുന്നു. അപ്പോൾ ഈ പുള്ളിനെ കാണാഞ്ഞിട്ട് ഭാര്യയും കുഞ്ഞുമൊക്കെ ശരിക്കും വിഷമിച്ചിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും
പുള്ളി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം പുള്ളി ഫേസ് ചെയ്തത് അത്രയ്ക്കേ ഒരു എന്താ പറയുക അഭിമാനം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. സോ ആ ഒരു ഒരു പാറ്റ് ഒരു കൺസേണിൽ നോക്കുമ്പോൾ ശരിക്കും പുള്ളിക്ക് ശരിക്കും അത് ഹേർട്ടായി. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ള ഒരു ആലോചനയിലേക്കാണ് പുള്ളി വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഇന്ദ്രൻ സെട്ടിൻ്റെ കൂടെ റോഡ് ജോലി റോഡ് പണിയിൽ ഏർപ്പെടുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വഴി പുള്ളിയുടെ അളിയൻ ഹിമാചൽ പ്രദേശിൽ ആപ്പിളിൻ്റെ ഒരു തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ അവിടെ കുറച്ച് ആളുകൾ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാം, രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് പോവാണ്. ഭാഷയൊന്നും അറിയില്ല, എവിടെയാണ് സ്ഥലം എന്നറിയില്ല, പക്ഷേ അങ്ങോട്ട് പോവാണ്. സോ അങ്ങനെ ഇവർ അവിടെ എത്തിപ്പെട്ടു. ഒരു അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജിയോഗ്രഫിയാണ്. ഇവിടെ ഒരു തുരുത്തിലാണ് താമസിച്ചതെങ്കിൽ അവിടെ വലിയൊരു മലയാണ്, ഭയങ്കര മലയുടെ മുകളിലാണ് ഇവരിതുള്ളത്. അപ്പോൾ അങ്ങനെ ഇവർ മൂന്ന് പേർക്കും കൂടെ ചേർന്ന് 7000 രൂപയ്ക്ക് കച്ചവടം, അതായത് 7000 രൂപ ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കാം എന്ന് ഈ ഒരു തോട്ടം ഉടമ ഉറപ്പിച്ചിട്ട് ഇവർ സമ്മതിച്ച് ഇവർ പോവാണ്. അങ്ങനെ അവിടെ ഇവിടെ കുറേ നാൾ കഴിഞ്ഞു കൂട്ടാണ്. അതായത് ശരിക്കും രണ്ട് ക്ലൈമറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ആദ്യമേ ഇവർ ചെല്ലുമ്പോൾ വളരെ പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ലൊരു കാലാവസ്ഥയാണെങ്കിലും കുറച്ച് 2 മാസത്തിന് ശേഷം പിന്നെ ഭയങ്കര മഞ്ഞാണ് അവിടെ. മഞ്ഞെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് അത് അത്രയും ശീലമില്ലാത്തതുകൊണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനിടയിൽ ഇവരുടെ ലൈഫ് വളരെയധികം കഷ്ടപ്പാടിൽ ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയായാലും ഇവർ സർവൈവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ്. പക്ഷേ നമ്മുടെ ഈ തോട്ടമുടമ ഒരു പ്രശ്നക്കാരനാണ്. അതായത് പുള്ളിക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആരാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ആ ജോലി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് താമസിക്കാനൊരു പഴയ വീടൊക്കെ പുള്ളി കൊടുത്തിരുന്നു. ആ വീട് യോഗ്യമാക്കുന്ന രീതിയിലാക്കണമെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇവർ കയറി വരുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് 2 മാസത്തോളം മഞ്ഞ കാലമാണ് അവിടെ. ആ ഒരു സമയത്ത് ഇവർക്ക് ശമ്പളം പോലും ശരിക്കും നമ്മുടെ ഈ തോട്ടമുടവ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവർ വളരെയധികം കഷ്ടപ്പാടിൽ മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് ഈ തോട്ടമുടമയ്ക്ക് കുറച്ചും കൂടെ ശമ്പളം കുറവിൽ ജോലി ചെയ്യാൻ ഒരാളെ കിട്ടുന്നത്. അങ്ങനെ പുള്ളി അവിടെ വരുന്നു, ഇവരോടൊക്കെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. അപ്പം നമ്മുടെ ഈ ഇന്ദ്രൻസേട്ടൻ്റെ കൊച്ച് അവിടെ ആ ഒരു വീട്ടിൽ വന്നപ്പോൾ അവർക്കൊരു ചെറിയൊരു ആട്ടിൻകുട്ടിയെ കിട്ടിയിരുന്നു. സോ അതിനെ ഇവർ അവിടെ വന്നപ്പോൾ വളർത്തിയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. സോ ഇവർ അവിടുന്ന് തിരിച്ച് പോകാൻ പറഞ്ഞപ്പോൾ ആ ആട്ടിൻകുട്ടിയെ ഈ കുട്ടി ഈ ഇന്ദ്രൻസിൻ്റെ മോൻ എടുത്തിരുന്നു അതിനെ കൊണ്ടുപോകാമെന്നൊരു രീതിയിൽ. അപ്പോൾ ഈ തോട്ടമുടമ പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾ എന്താണ് ഇവിടെ കൊണ്ടുവന്നോ അത് മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ പിടിച്ച് വലിച്ച് മാറ്റി. പക്ഷേ വീണ്ടും ഈ കുട്ടി ഓടി വന്ന് അതിനെ പിടിക്കുന്നു. അപ്പോൾ ഈ തോട്ടമുടക്ക് ദേഷ്യമാവുന്നുണ്ട്. പുള്ളി ഈ കൊച്ചിനെ ഈ കുട്ടിയെ തല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നമായി അവിടെ. കുട്ടിയെ തല്ലുന്നത് കണ്ട് ഇന്ദ്രൻസ് വന്ന് പുള്ളിയും എതിർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതായത് ഇന്ദ്രൻസിൻ്റെ ഭാര്യയെയും അവരവിടെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ആയിട്ട് ഇവരുടെ കയ്യിലൊരു തോക്ക് തന്നിരുന്നു ഈ തോട്ടമുടമ. ആ തോക്കെടുത്ത് വന്ന് പുള്ളി ചൂണ്ടി ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് എൻ്റെ കൊച്ചിനെയും എൻ്റെ ഭാര്യയും വെറുതെ വിടാൻ പറഞ്ഞു. അങ്ങനെ അത് കാണിച്ച് എന്നിട്ട് പറയും നീ ആ ആട്ടിൻകുട്ടിയെ നീ എടുത്തോ നമുക്കതിനെ കൊണ്ടുപോകുക എന്ന് പറയും മോനോട്. അങ്ങനെ അവർ അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളിവിടെ ഇത്രയും കാലം താമസിച്ച് ഇത് നോക്കി വളർത്തി എല്ലാം ചെയ്തതാണ്, നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ ഭൂമിയൊക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളാണ് ഇതിനെ ഇത്രയും പരിപാലിച്ചത്, അപ്പം എന്താ പറയുക ഞങ്ങൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഈ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറിൽ 2-3 തവണ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ അവരുടെ പുള്ളിയുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. അത് വളരെയധികം ആപ്റ്റായിട്ടുള്ള സ്വപ്നങ്ങളും നമുക്ക് തന്നെ അത്തരം സ്വപ്നങ്ങൾ തോന്നാറുണ്ട്. നമ്മൾ വളരെയധികം വിഷമത്തിലൂടെ ഉള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ എന്താ പറയുക ഒരു പുഴയിൽ മുങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ബിജിയും ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി MJ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് ഫേമസ് ആണ്. എടുത്തു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു വലിയൊരു ടോപ്പിക്കാണ്, ഒരു വീഡിയോ ചെയ്യാനുള്ള അത്രയും ടോപ്പിക്കാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജു പാൽ സാറാണ്. ഇതിനെ സംവിധായകൻ ഡോക്ടർ ബിജു സാറാണ്. അദ്ദേഹത്തിൻ്റെ മൂവീസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ മൂവീസാണ്. ഈ മൂവി 2019 ഷാങ്കായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഗോബ്ലിറ്റ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ മികച്ച ഒരു സിനിമ തന്നെയാണിത്. അപ്പം അവിടുന്ന് ഇവരെ പുറത്താക്കിയപ്പോൾ ഇവരങ്ങനെ പടിയിറങ്ങി പോകുമ്പോൾ ഇവരുടെ ഒരു
അതായത് ഇവർ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇവർക്കറിയില്ല. അപ്പം ഈ കുട്ടി പറയുന്നത് നമുക്കൊരു വീട് വേണം, അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമ്മളാരും ഇറക്കി വിടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രൻസ് ആ ക്യാരക്ടർ ചിരിച്ചുകൊണ്ട് ആ ശരി നമുക്ക് വീടുണ്ടാക്കാം എന്നുള്ളത്. അതായത് ഇവർക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മരിക്കോളം അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട്. അങ്ങനെ അധ്വാനിച്ചാൽ സക്സസ് ആകും, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം മുന്നോട്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കഥ ഓൾമോസ്റ്റ് പറഞ്ഞെങ്കിലും ഇങ്ങനെയല്ല, ഇതിനേക്കാളും ഗംഭീരമായിട്ട് തന്നെയാണ് വിഷ്വൽ ചെയ്തിരിക്കുന്നത്. വിഷ്വൽസ് എന്ന് പറയുന്നത് ശരിക്കും ത്രൂ ഔട്ട്, അതായത് ക്യാമറ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഫിക്സഡ് ഫ്രെയിമിലാണ്. നല്ല നല്ല മികച്ച ഫ്രെയിംസ് ഉണ്ട്, പക്ഷേ ആവശ്യമുള്ള അനുസരിച്ച് ക്യാമറ മൂവ്മെൻറ്റും ഉണ്ട്. സോ ശരിക്കും ഈ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ക്യാമറയും എഡിറ്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് അത്ര മനോഹരമായത് കൊണ്ട് തന്നെയാണ് നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ കിട്ടുന്നത്. അപ്പം ഈ മൂവി ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.